അറിവിന്നിലാവ് കേൾക്കും ഈമാനുള്ള ചെറുപ്പക്കാരാ, അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കും ഈമാനുള്ള പെങ്ങളെ. പതിനായിരക്കണക്കിനുള്ള ലോകത്തിലുള്ള നാനാഭാഗത്തിരുന്ന് മൊത്തം മുഅ്മിനീങ്ങൾ ആമീൻ പറയുമ്പോ, ഈ പതിനായിരങ്ങൾ ആമീൻ പറയുന്ന മജ്‌ലിസിലൊന്ന് നിഷ്കളങ്കമായ മനസ്സോടെ യജമാനായ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് പറയൂ മോളെ, പറയൂ മോനെ. ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما. അള്ളാഹുവിന്റെ പരിശുദ്ധമായ സൂറത്തുൽ ഫുർഖാനിലാണ് ഈ ആയത്ത് പറയുന്നത്. സൂറത്തുൽ ഫുർഖാനിന്റെ 74-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്താണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദ്രിയാതിനാ ഖുർറത അയ്നിൻ വജ്അലനാ ലിൽമുത്തഖീന ഇമാമാ. നബിയേ, ഒരു വിഭാഗം തങ്ങളോട് പറയുന്നതാണ് നബിയേ, യജമാനനായ റബ്ബിനോട് നിരന്തരം അവരെ ദുആ ചെയ്യട്ടെ. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? എങ്ങനെയാണ് പ്രാർത്ഥന നടത്തേണ്ടത്? എങ്ങനെയാണ് പ്രാർത്ഥന നടത്തേണ്ടത്? അറിവില്ലാതെ കേൾക്കുന്ന കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ, എങ്ങനെയാണ് പ്രാർത്ഥന നടത്തേണ്ടതെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്റെ പ്രിയപ്പെട്ടവരെ? എല്ലാവരും നോട്ട് ചെയ്യുക, എല്ലാവരും മക്കളില്ലാത്ത എല്ലാ മുഅ്മിനീങ്ങളും ശ്രദ്ധിക്കുക. സൂറത്തുൽ ഫുർഖാൻ 74-ാമത്തെ ആയത്ത് അത് നോക്കിയെടുക്കുക, അത് നോക്കിയെടുക്കുക. ഇൻഷാല്ലാ ഉസ്താദ് പറയുമ്പോൾ നിങ്ങൾ അത് നോട്ട് ചെയ്യുക, അത് നിരന്തരം നിങ്ങൾ ദുആ ചെയ്യുക, നിരന്തരം ദുആ ചെയ്യുക. അല്ലാഹു തരും, ഖുർആൻ പറഞ്ഞതാണ്. സന്താനങ്ങൾ ഇല്ലാത്തവരോട് പരിശുദ്ധ ഖുർആനാ പറയുന്നത്, എന്റെ വക പറയുന്നത് എന്താ അതിന്റെ അർത്ഥമെന്ന് നോക്കണ്ടേ നമുക്ക്. അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങളെ പടച്ച ഒന്നുമല്ലാത്ത ഞങ്ങളെ ഉമ്മയുടെ ഉദരത്തിന്റെ ഉപ്പയുടെ ബീജത്തുള്ളിയിലൂടെ ആ ഗർഭാശയം അമ്മ അത്ഭുത ലോകത്ത് ഒരു ബീജത്തുള്ളിയിൽ നിന്ന് രക്തക്കട്ടയായി, ആ രക്തക്കട്ടയ മാംസക്കട്ടമായി, ആ മാംസകഷ്ണത്തിന് രൂപങ്ങൾ തന്ന് ഭാവങ്ങൾ തന്ന് ഞങ്ങൾ ചോദിക്കാതെ ഞങ്ങൾക്ക് കണ്ണു തന്ന അല്ലാ, ഞങ്ങൾ ചോദിക്കാതെ ഞങ്ങൾക്ക് കാത് രൂപപ്പെടുത്തിയ അല്ലാ, ഞങ്ങൾ ചോദിക്കാതെ മനുഷ്യന്റെ ഒരു രൂപത്തെ സമ്മാനിച്ച അല്ലാ, റബ്ബനാ നീ ഞങ്ങൾക്ക് ഓശാരമായി തരണേ റബ്ബേ, നിന്റെ വകയായിട്ട് ഞങ്ങൾക്ക് തരണോ, നിന്റെ വകയായിട്ട് നീ ഞങ്ങൾക്ക് തരണോ? ഞങ്ങൾക്ക് അതിന് കഴിയൂല, ഞങ്ങളടുക്കലതിന് പവറുകളില്ല, ഞങ്ങളടുക്കലതിന് ശക്തികളില്ല റബ്ബേ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നതിലൂടെ, എന്റെ ഭർത്താവുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നതിലൂടെ, ഒരു സ്വാലിഹായ കുഞ്ഞിനെ, ഒരു സ്വാലിഹായ മകനെ, മകളെ നീയാണ് ഞങ്ങൾക്ക് നിന്റെ സമ്മാനമായി തരേണ്ടത്. കാരണം ഞങ്ങൾക്കതിനുള്ള കഴിവുകളില്ല, അത് എത്ര ബന്ധപ്പെട്ടാലും നീ തന്നെ നിന്നെ തീരുമാനിക്കണമല്ലോ. അതുകൊണ്ട് ഹബലന നീ ഞങ്ങൾക്കൊരു സമ്മാനമായി തരണേ അല്ലാ, മിൻ അസ്വാജിന ഞങ്ങളെ ഇണകളിൽ നിന്ന്, ഞങ്ങളെ ഭാര്യമാരിൽ നിന്ന്, ഞങ്ങളെ ഭർത്താക്കന്മാരിൽ നിന്ന്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുകയാണ്, വദ്രിയാചിന ഖുർആൻ തന്നെ പറയട്ടെ, നല്ല മക്കളെ തരണോ? എങ്ങനത്തെ മക്കളാണെന്നറിയോ? എങ്ങനത്തെ സന്താനങ്ങളാണെന്നറിയോ? എങ്ങനത്തെ സന്താനങ്ങളാണ്? ഖുർആത്ത് അഴകിനിൽ കൺകുളിർമയായ മക്കളാണ്. ഏതെങ്കിലും മക്കളെ കിട്ടിയത് കൊണ്ട് കാരണമില്ല അല്ലാ, ഞങ്ങളെ കണ്ണിന് സന്തോഷം പകരുന്ന മക്കളാവണമല്ലോ.
ഞങ്ങളെ ഹൃദയങ്ങൾക്ക് ആനന്ദം പകരുന്ന മക്കളാവണേ റഹ്മാനേ ഞങ്ങളെ കണ്ണുകൾക്ക് സന്തോഷം പകരുന്ന മക്കളാവണമല്ലാ ഞങ്ങളെ കണ്ണുകൾക്ക് ആനന്ദം പകരുന്ന മക്കളാവണേ റബ്ബേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ഒരു നിഷ്കളങ്കമായ ഒരു സ്വലാഹിയത്തുള്ള ഒരു ആരോഗ്യമുള്ള മക്കളെ നീ ഞങ്ങൾക്ക് നീ തരണമെന്നാ എന്ന് നിങ്ങൾ നിരന്തരം നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുകയാണ് മാത്രമല്ലല്ലോ വജാലിനാലി മുത്തഖീന ഇമാമാ നീ ഞങ്ങൾക്ക് തന്ന മക്കളുണ്ടല്ലോ നീ ഞങ്ങൾക്ക് തന്ന സന്താനങ്ങളുണ്ടല്ലോ നീ ഞങ്ങൾക്ക് തന്ന മക്കളുണ്ടല്ലോ വജാലനാ ലിൽ മുത്തഖീന ഇമാമാ ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനേ ഉമ്മയെ ചീത്ത പറയാത്ത വാപ്പയെ ചീത്ത പറയാത്ത ഭാര്യയെ ബഹുമാനിക്കുന്ന കുടുംബത്തെ ആദരിക്കുന്ന ഉസ്താദ്മാരെ അംഗീകരിക്കുന്ന അഞ്ചു വക്തം കൃത്യമായി നമസ്കരിക്കുന്നരെ പൊന്നുമോനെ ഞാനന്ന് മരണപ്പെട്ട കബറിന്റെ കത്ത് എന്നെ അടക്കം ചെയ്യുന്ന സമയത്ത് എന്റെ മയ്യത്തിന്റെ സമീപത്ത് വന്നുകൊണ്ട് എനിക്ക് വേണ്ടി പൊട്ടിക്കറിയുന്നരെ പൊന്നുമോനെ ഞാൻ മരണപ്പെട്ട കബറാകുന്ന ഇരുട്ടറയുടെ ലോകത്ത് ഞാൻ കിടന്നിറങ്ങുമ്പോ എനിക്ക് വേണ്ടി ഖുർആനോദം തരുമോളെ എനിക്ക് വേണ്ടി ഖുർആനോദം തര പൊന്നുമോളെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ എന്റെ പേരിൽ ദിക്റുകളും എന്റെ പേരിൽ സദഖ കൊടുക്കുന്ന എന്റെ പേരിൽ നന്മ ചെയ്യുന്ന എന്റെ പേരിൽ ഖുർആനോദം തര സ്വാലിഹായ സന്താനത്തെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ അങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത് അങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത് പലരും പറയാറുള്ളത് റബ്ബേ ഞങ്ങൾക്ക് ആൺകുട്ടിയെ തരണോ ഞങ്ങൾക്ക് പെൺകുട്ടിയെ തരണോ അവിടെ പറയേണ്ട ഒരു വാക്ക് ഖൈറായ മക്കളെ തരണമെന്ന അത് ആണാവട്ടെ പെണ്ണാവട്ടെ ഖൈറായ മക്കൾ ആരാണ് ആൺമക്കളാണ് ഖൈറെങ്കിൽ ആൺമക്കളെ തരണമെന്ന പെൺമക്കളാണ് ഖൈറെങ്കിൽ പെൺമക്കളെ തരണയെന്ന ഇനി ഖൈറായ ഇനി ഖൈറായ ആൺകുട്ടിയെ തരണേ അല്ലാ ഇനി ഖൈറായ പൊന്നുമോളെ തരണേ അല്ലാ അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുവയാ പറഞ്ഞു കൊടുക്കണം മോളെ പറഞ്ഞു കൊടുക്കണം മോനെ അറിവിന്ദിനാവിന്റെ എത്രയോ കുടുംബങ്ങളെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവരുണ്ടല്ലോ മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക പതിനായിരങ്ങൾ ആമീം പറയുന്ന അറിവിന്ദിനാവിനോട് ഞങ്ങൾക്ക് ലഭിച്ചൊരു പുതിയ അറിവാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ഫുർഖാനിന്റെ 74-ാമത്തെ ആയത്ത് ആ ആയത്ത് പതിവായി ദുആ ചെയ്യുന്നവരെ ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണയല്ല നിരന്തരം നിരന്തരം അല്ലാഹുവിനോട് ചോദിക്കണം നമ്മളെ നിരന്തരം ചോദിച്ചിട്ടല്ലേ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു മക്കളെ കൊടുത്തത് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സന്താനങ്ങളെ നൽകിയത് അങ്ങനെ ഖൈറായ മക്കളെയാണ് നമ്മൾ ചോദിക്കേണ്ടത് അങ്ങനെ ഖൈറായ സന്താനങ്ങളെയാണ് നമ്മൾ ചോദിക്കേണ്ടത് അങ്ങനെ പടച്ചു നമ്പുരാ തരുന്ന സന്താനങ്ങളെ അങ്ങനെ പടച്ചു നമ്പുരാ നമുക്ക് തരുന്ന സന്താനങ്ങളെ അത് സ്വാലിഹായ സന്താനങ്ങളാവുന്നതാ അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഉമ്മാ നിങ്ങളെ പ്രാർത്ഥനയിലൂടെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ഇടക്കിടക്ക് ഉമ്മാനോട് ദുആ ചെയ്യിപ്പിക്കണം ഇടക്കിടക്ക് മരുമക്കൾ എന്ത് ചെയ്യണം ഉമ്മാനോട് ബാപ്പാനോട് ദുആ ചെയ്യണം ചില ആളുകൾ അങ്ങനെ വരാം അങ്ങനെ വരാം ഉമ്മാനോട് ദുആ അർപ്പിക്കണം പറഞ്ഞു നോക്കട്ടെ നോക്കട്ടെ ആ ഉമ്മ ദുആ ചെയ്യാൻ അങ്ങനെയല്ല ഉമ്മമാര് ദുആ ചെയ്ത വലിയ പവറാണ്
ബാപ്പമാര് ദുആ ചെയ്ത വലിയ മഹത്താണ്. അത് മനസ്സിലാക്കിയവരൊക്കെ മനസ്സിലാക്കണം, അല്ലാത്തവർക്കും അല്ലാത്തവർക്കൊന്നുമില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഉമ്മാനോടും ബാപ്പാനോടും ഇടക്കിടക്ക് പറയണം, ഉമ്മ മക്കൾ ഉണ്ടാവാൻ ദുആ ചെയ്യണം, മക്കൾ ഉണ്ടാവാൻ ദുആ ചെയ്ത് കാണിച്ചു തന്നില്ല മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ അഴകിയും മക്കളില്ലാത്തവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാ പറയുന്നത്. നമ്മള് ദുആ ചെയ്യണം, സംഗതി ശരിയാണ്, പക്ഷേ നമ്മുടെ ഉമ്മാനെ കൊണ്ടും വാപ്പാനെ കൊണ്ടും നമ്മൾ ഇടക്കിടക്ക് ദ്വാരിപ്പിക്കുക, ഉമ്മ സന്താനങ്ങൾ ഉണ്ടാവാൻ നിങ്ങൾ ദുആ ചെയ്യണം, ബാപ്പ മക്കളുണ്ടാവാൻ നിങ്ങൾ ദ്വാരിക്കണം, നല്ല അതവില് പറയണം, നല്ല അതവില് പറയണം. അങ്ങനെ പറഞ്ഞ നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെ രണ്ട് കാരണ്ട്. ഒന്ന്, ഉമ്മയുടെ ദുആ ആണ് റബ്ബ് എന്തായാലും തട്ടിക്കളയില്ല, അള്ളാഹു എന്തായാലും തട്ടിക്കളയില്ല. അള്ളാഹു മലക്കുകൾ ആമീനെന്ന് കാത്തു നിൽക്കാതെ ഒരു ഉത്തരം കൊടുക്കുന്ന പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് ഉമ്മയുടെ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. ഇപ്പൊ നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോ മലക്കുകളുടെ അൽഹംദുലില്ലാഹ് ആമീൻ പറയും, അതോടുകൂടെ അള്ളാഹു ഇജാബത്ത് തരും. പക്ഷേ ഉമ്മ ദുആ ചെയ്ത അങ്ങനെയല്ല, ഉമ്മ ദുആ ചെയ്ത അങ്ങനെയല്ല. ഉമ്മയുടെയും ബാപ്പയുടെയും പ്രാർത്ഥന മലക്കുകൾ ആമീൻ പറയാ കാത്തു നിൽക്കാതെ ഓൺ ദ സ്പോട്ടിൽ അള്ളാഹു ഉത്തരം കൊടുക്കുമത്രേ, അള്ളാഹു ഉത്തരം കൊടുക്കും. നിങ്ങൾ ആലോചിക്കേ, നമ്മള് ഇമാമിന്റെ കൂടെ ഫാത്തിഹ ഇമാമിന്റെ കൂടെ അങ്ങനെ നിസ്കരിക്കുമ്പോ ഇമാം വൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ എന്ന് പറയുമ്പോ വലല്ലാന്ന് തുടങ്ങുമ്പോ ചില ആളുകൾ പറഞ്ഞ ആന്ന് തുടങ്ങും, അങ്ങനെയല്ല. വലല്ലാലീൻ എന്ന് പറഞ്ഞിട്ട് റബ്ബി ഗഫർലി എന്നുള്ള ദിക്ര മനസ്സിൽ പറയാൻ സമയം കാണിക്കണം, എന്നിട്ടാണ് ആമയും പറയുന്നത്. ചില ആളുകൾ കണ്ടില്ലേ നിങ്ങള് ഇമാമ കൂടെ വൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാ അങ്ങനെയല്ല, അങ്ങനെ എന്ന് പറഞ്ഞ് അവസാനിച്ചിട്ട് മനസ്സിൽ എന്ത് പറയണം, റബ്ബ് ഗഫർലി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആമീൻ പറയുന്നത്. കാരണം എന്താ, അവിടെ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. മലക്കുകളുടെ ആമീനും നിങ്ങളുടെ ആമീനും സെയിം ആയിരിക്കണം, ചേർന്ന് നിൽക്കണം. ഇമാമിങ്ങൾ പഠിപ്പിക്കാണ് ചേർന്ന് നിൽക്കണം. കാരണം മലക്കുകളുടെ പ്രാർത്ഥനയുടെ കൂടെ നമ്മൾ ആമീൻ പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. പക്ഷേ മാലാഹമാരുടെ ആമീനിന്റെ കൂടെ ആമീൻ പറയുമ്പോ അല്ലാഹു നമുക്ക് ഇജാബത്ത് തരുമല്ലോ. ചില ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു മലക്കുകളുടെ ആമീനിന്റെ പോലും കാത്തു നിൽക്കാതെ, ചില ആളുകളുടെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുമത്രേ. ആ പ്രാർത്ഥനയാരുടെ പ്രാർത്ഥനയാണ്? ഉമ്മയുടെ പ്രാർത്ഥനയാണ്, വാപ്പയുടെ പ്രാർത്ഥനയാണ്, പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രിയപ്പെട്ട വാപ്പയുടെ മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയാണ് ചെറുപ്പക്കാരാ. അതുകൊണ്ട് അറിവിന്നിലാവുകയാണ് പൊന്നുമോളെ, നിങ്ങൾക്ക് മക്കളെ വേണമെങ്കിൽ നിങ്ങളെ മാതാപിതാക്കളോട് നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ ദുആ ചെയ്യിപ്പിക്കണമെന്നാണ്. ഇടക്കിടക്ക് ദുആ ചെയ്യിപ്പിക്കണം. ആദ്യക്കെ ഒരു മടി ഉണ്ടാവും, ഉമ്മ ദ്വാരക്കണം ദ്വാരക്കണം. ഓ അറിവിന്നിലാവ് കേട്ടിട്ട് നന്നായി. ചില ആളുകൾ അങ്ങനെ പറയും, ചില ആളുകൾ അറിവിനിലാവ് കേൾക്കലുണ്ടല്ലേ, ആ മാഷാ അല്ലാ. ഇപ്പൊ അറിവിനിലാവ് കേൾക്കാത്തല്ല ആരുമില്ല, അങ്ങനെ പറയണ്ട. പണ്ടൊക്കെ ഇങ്ങനെ അങ്ങനെ പറയണ്ട. ഇപ്പൊ അറിവിനിലാവ് കേൾക്കാത്തല്ല ആരുമില്ല, എല്ലാവരും അറിവിനിലാവിന്റെ കുടുംബങ്ങളാണ്. അള്ളാഹു എല്ലാവർക്കും പറക്കത്തെ കൊടുക്കട്ടെ. നിങ്ങൾ ആമീൻ പറയും, എല്ലാവർക്കും കിട്ടിക്കോട്ടെ. അള്ളാഹു എല്ലാവർക്കും പറക്കത്തെ കേട്ടെ.